ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി നടത്തിയ കാൽനട പ്രചാരണ ജാഥയ്ക്ക് പണിക്കോട്ടി ഹാഷ്മി നഗറിൽ സ്വീകരണം നൽകി. ചടങ്ങിൽ വാർഡ് കൗൺസിലർ പി കെ ബാലകൃഷ്ണൻ അധ്യക്ഷനായി. നൂറുകണക്കിന് പ്രവർത്തകർ പരിപാടിയിൽ പങ്കാളികളായി. കുത്തക കമ്പനികൾ ഈ ധാന്യങ്ങളും മറ്റും വിൽക്കുന്ന വലിയ വൻകിട കമ്പനിക്കാർ ഈ സർക്കാരിനെ എതിർത്തു. ഈ നാടിനകത്ത് 20 ലക്ഷം പാവപ്പെട്ടവർക്ക് കേഫോൺ എന്ന അതിവേഗ ഇന്റർനെറ്റ് വരുന്നു. എതിർക്കും, ആരെതിർക്കും? ജിയോയും വോഡാഫോണും ഐഡിയയും പോലുള്ള കുത്തക കമ്പനികൾ എതിർക്കും. ഈ നാടിനകത്ത് ബ്ലേഡ് മാഫിയ ഈ സർക്കാരിനെ എതിർക്കും. എന്തുകൊണ്ട്? ഈ നാടിനകത്ത് കുടുംബശ്രീ തുടങ്ങിയിട്ട് കുടുംബശ്രീ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഈ കുടുംബങ്ങളിലെ പാവപ്പെട്ട അധ്വാനിക്കുന്ന വീടുകളിലെ കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് അവരുടെ സാമ്പത്തിക സുസ്ഥിരത ഉറപ്പുവരുത്തിക്കൊണ്ട് കുടുംബശ്രീയെ ശക്തിപ്പെടുത്തിയ ഈ സർക്കാരിനെ ഇവിടുത്തെ പണമാഫിയ എതിർക്കും. ഈ രീതിയിൽ പ്രതിപക്ഷവും ഈ രീതിയിലുള്ള വലിയ മാഫികളും ഈ സർക്കാരിനെ എതിർക്കുമ്പോൾ സമാനതകളില്ലാത്ത വികസന പെരുമഴ പെയ്ച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിന് മുന്നിൽ നിന്നുകൊണ്ട് അതിന്റെ രണ്ടാം അംഗത്തിലേക്ക് കടക്കുമ്പോൾ സാമൂഹ്യമായ വിഷയങ്ങളെല്ലാം ഏറെ ചുടലമായി ആളുകളൊക്കെ ചർച്ച ചെയ്യുന്നു. സാധാരണ രാഷ്ട്രീയ കാര്യങ്ങൾ സജീവമായി ചർച്ച ചെയ്യാൻ താല്പര്യം കാണിക്കാത്ത ജനങ്ങൾ പോലും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിൽ വളരെ ആവേശപൂർവം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നൊരവസ്ഥ നമുക്ക് കാണാനാവും. ചർച്ച ചെയ്യുന്നതെല്ലാം ശരിയായിരിക്കണം എന്നൊന്നുമില്ല. തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മുന്നൊരുക്കത്തിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം നമ്മുടെ അനുഭവത്തിൽ നാം കാണുന്നത്, നമ്മുടെ മുമ്പിലേക്ക് വിളമ്പുന്ന ഒരുപാട് ഒരുപാട് മോഹന വാഗ്ദാനങ്ങളാണ്. പണ്ടൊക്കെ തെരഞ്ഞെടുപ്പ് രംഗത്ത് പിടി വിട്ടുപോകും എന്ന് തോന്നിയ ഘട്ടത്തിലൊക്കെ രാജ്യം ഭരിച്ച കോൺഗ്രസ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചൊരു സുന്ദര മുദ്രാവാക്യമാണ് ആവടി സോഷ്യലിസം എന്നുള്ളത്. ആവടിയിൽ വെച്ച് പ്രഖ്യാപിച്ചത് കൊണ്ടാണ് അതിന് ആവടി സോഷ്യലിസം എന്ന പേര് വന്നത്. എവിടെ വെച്ച് പ്രഖ്യാപിച്ചാലും ഇന്ത്യ രാജ്യം ഒരിക്കലും ഒരു സോഷ്യലിസത്തിൻ്റെ വഴിയിലേക്ക് ഇന്നുവരെ പോയിട്ടില്ല. പിന്നെ വന്നു തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്തിൽ ഒരു വ്യവസായശാല, ഒരു പഞ്ചായത്തിൽ വ്യവസായശാല വരുമ്പോൾ ഒട്ടേറെ ആളുകൾക്ക് തൊഴിൽ നൽകാനാവും. പക്ഷെ ഇന്ന് വരെ അതിൻ്റെ ഭാഗമായി ഇന്ത്യ രാജ്യത്തെ ഏതെങ്കിലും പഞ്ചായത്തിൽ ഒരു തൊഴിൽശാല വന്നതായി നമ്മളാരും വായിച്ചിട്ടില്ല. അവിടുന്ന് ഒന്നുകൂടി കടന്ന് അടുത്ത തെരഞ്ഞെടുപ്പിൽ വീട്ടിലൊരാൾക്ക് തൊഴിൽ എന്നാണ് വാഗ്ദാനം. അതിൻ്റെ ഭാഗമായും ഏതെങ്കിലും ഒരാൾക്ക് വീട്ടിലൊരാൾക്ക് തൊഴിൽ ലഭിച്ചതായി നമുക്കാർക്കും അറിയില്ല. പക്ഷേ ഇതിന് വ്യത്യസ്തമായി കഴിഞ്ഞ 2014 തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെമ്പാടും വലിയൊരു പ്രചരണം കണ്ടു. LDF വരും, എല്ലാം ശരിയാകും. അതുവരെയുള്ള അനുഭവം വെച്ചിട്ട് ആളുകൾക്കൊക്കെ ഒരു സംശയം, ഇവിടുന്ന് ശരിയാവാനാണ്, എല്ലാം ശരിയാകും, ഇതൊക്കെ വലിയ ആശങ്കയായിരുന്നു. ഗവൺമെൻറ് ആളുകളുടെ മുമ്പിൽ ഒരു 600 ഇന പ്രകടന പത്രിക തന്നെ അവതരിപ്പിച്ചു. ഒന്നാം വർഷം കഴിഞ്ഞപ്പോൾ നടന്നിടത്തിലോളം കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വീട് കയറി അവതരിപ്പിക്കാൻ പ്രവർത്തകർ തയ്യാറായി. ജനങ്ങൾക്കോടൊക്കെ സന്തോഷമായി. ചരിത്രത്തിൽ ആദ്യമായി ഒരു പ്രകടന പത്രികയുടെ അടിസ്ഥാനത്തിലെങ്കിലും ഇന്നത് നടന്നു എന്ന് പറയാൻ തൻ്റെ അടുത്തോട് വീട് കയറി ഇവർ വന്നല്ലോ എന്നുള്ളതാണ് ആശ്വാസം. ഹാഷ്മി നഗറിൽ നടന്ന ചടങ്ങിൽ LDFന്റെ വിജയത്തിനായി പണിക്കോട്ടിയിലെ ഒരു കൂട്ടം ആളുകൾ നിർമ്മിച്ച ഉറപ്പാണ് LDF എന്ന ഷോർട്ട് ഫിലിമിന്റെ സ്വിച്ച് ഓൺ കർമ്മം സി ഭാസ്കരൻ നിർവഹിച്ചു. വിജയകാഹളം എന്ന പേരിൽ നടന്ന പരിപാടി കരിമനപാലത്ത് TP ബിനീഷാണ് ഉദ്ഘാടനം ചെയ്തത്. വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷമാണ് പണിക്കോട്ടിയിൽ എത്തിച്ചേർന്നത്. ജാഥ ലീഡർ വിവേക് മേപ്പയിലിന്റെ നേതൃത്വത്തിലാണ് ജാഥ നടക്കുന്നത്. ഹേമന്ത്, ആര്യ, റിബേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വിജയകാഹളം അറക്കിലാട് സമാപിച്ചു.